മാരുതിക്കാരന് ആ പേര് കിട്ടിയതിന് പിന്നിൽ ഒരു പ്രണയ കഥ കൂടിയുണ്ടെന്ന ഗോസിപ്പ് അന്നത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. വിഖ്യാതമായ ഓൾഡ് മോങ്ക്രം എന്ന മദ്യമുണ്ടാക്കിയിരുന്ന മോഹൻ മീക്കിൻ ബ്രൂവറി എന്ന കമ്പനിയുടെ ഉടമയും കുറച്ചുകാലം രാജ്യസഭാംഗവുമായിരുന്ന വി ആർ മോഹന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയുടെ കമ്പനിയിൽ ധാരാളം ഓഹരികളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് മോഹനുമായി സഞ്ജയ് ഗാന്ധി ഒരു വ്യക്തിബന്ധം തന്നെ വളർത്തിയെടുത്തു. വി ആർ മോഹന് ഒരു മകളുണ്ടായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ സഞ്ജയ് ഗാന്ധിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായെന്നും അധികം വൈകാതെ ഇരുവരും പ്രണയത്തിലായെന്നും ആ പെൺകുട്ടിയുടെ പേരായിരുന്നു മാരുതി എന്നുമായിരുന്നു അന്ന് പത്രങ്ങൾ അടിച്ചിറക്കിയ ഗോസിപ്പുകൾ. എന്നാൽ പിന്നീട് ഈ ബന്ധത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. സഞ്ജയ് ഗാന്ധി പിന്നീട് ബോംബെ ഡൈയിങ്ങിന്റെയും മറ്റു പരസ്യങ്ങളിലും അഭിനയിച്ചിരുന്ന മോഡൽ മനേകയെ വിവാഹം ചെയ്തു. മാരുതി മോഹനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെങ്കിലും സഞ്ജയ് ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയായ ജനങ്ങളുടെ കാറിന് മാരുതി എന്ന പേര് തന്നെയാണ് പിന്നീട് വന്നുചേർന്നത്. ഇത് അക്കാലത്ത് ഗോസിപ്പ് വാർത്തകളിൽ ഇടം പിടിച്ച ഒന്നാണെന്ന് പറഞ്ഞുവല്ലോ. സഞ്ജയ് ഗാന്ധിയും മാരുതി കാറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് വഴിയേ പറയാം. ആദ്യ വാഹനം, അതിലെ ആദ്യ യാത്ര, ഇതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് പലർക്കും. ഒരുപാട് കാലത്തെ സ്വപ്നമായിരിക്കും പുതിയൊരു വാഹനം. ഏറെക്കാലം കൊണ്ട് സ്വരുക്കൂട്ടി വച്ച പണം ഉപയോഗിച്ച് സ്വന്തമാക്കിയ ആ വാഹനം പിൽക്കാലത്ത് കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ വലിയ നഷ്ടബോധം തോന്നുന്ന നിരവധി പേരുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും അങ്ങനെ ഒരു അവസ്ഥയിലെത്തുകയുണ്ടായി. അദ്ദേഹം തന്റെ ആരാധകരോട് നടത്തിയ ഒരു അഭ്യർത്ഥന ജീവിതത്തിൽ ആദ്യമായി വാങ്ങിയ മാരുതി 800 കാർ തിരികെ കിട്ടാൻ തന്നെ സഹായിക്കുമോ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ ആദ്യത്തെ കാർ ഒരു മാരുതി 800 ആയിരുന്നു. നിർഭാഗ്യവശാൽ അതിപ്പോൾ എന്റെ പക്കലില്ല. ആ കാറിനെ വീണ്ടും എന്നോടൊപ്പം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആളുകൾ ആ കാറിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഇതായിരുന്നു സച്ചിന്റെ വാക്കുകൾ. ഇന്ത്യൻ യാത്രകളെ ആധുനികവൽക്കരിച്ചത് മാരുതിയുടെ വരവായിരുന്നു. അതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അംബാസഡർ, ഫിയറ്റ്, പ്രീമിയർ, പത്മിനി തുടങ്ങിയ വാഹനങ്ങളായിരുന്നു. ഈ കാറുകളെല്ലാം അതിന്റെ സാങ്കേതികത വികസിപ്പിക്കുന്നതിൽ വിമുഖത കാണിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, ഇവയൊന്നും വാങ്ങാൻ സാധാരണ ഇന്ത്യക്കാർക്ക് കഴിയുമായിരുന്നില്ല. അവിടെയാണ് ഇന്ത്യൻ നിർമ്മിതമായ മാരുതി 800 എന്ന കാർ ഇന്ത്യൻ വാഹന വിപണിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത്. അതിന്റെ ഉത്പത്തി ഇന്ത്യയെ പുതിയ യുഗത്തിലേക്കാണ് നയിച്ചത്. ജനങ്ങളുടെ കാർ എന്ന വിളിപ്പേര് കിട്ടിയ ആദ്യ കാറും മാരുതി 800 ആയിരുന്നു. അതുവരെയുണ്ടായിരുന്ന ഇന്ത്യയുടെ വാഹന ലോകവും ജീവിതവും ആകെ മാറ്റിമറിക്കാൻ മാരുതിക്ക് കഴിഞ്ഞു. സംഭവ ബഹുലമായ കഥയെ തുടർന്ന് എങ്ങനെയാണ് ഈ ജനകീയ കാർ ഇന്ത്യയിൽ പിറവി കൊണ്ടതെന്ന് നോക്കാം. 1970 കാലം. കോളേജിൽ നിന്ന് ഒരു അടിസ്ഥാന ബിരുദം നേടുന്നതിൽ പോലും പരാജയപ്പെട്ട ഒരാൾ ഇംഗ്ലണ്ട് ആസ്ഥാനമായുള്ള റോൾസ് റോയ്സിൽ പോയി അപ്രന്റീസായി 3 കൊല്ലം പണി നോക്കിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക കാർ അനുഭവ പരിചയം. അവിടെ ഫാസ്റ്റ് ഫോർവേഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സഞ്ജയ്. അവിടെ നിന്ന് കാറുകളെ കുറിച്ച് പൊതുവായുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന സഞ്ജയ് ഒരു സ്വപ്നവുമായി ഇന്ത്യയിലേക്ക് മടങ്ങി. 6th ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അപ്പോൾ ആ കസേരയിൽ ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന് താങ്ങാനാകുന്ന വിലയ്ക്ക് ഒരു കുഞ്ഞു കാർ വേണമെന്ന തന്റെ സ്വപ്നം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സഞ്ജയ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു. അതെ, ആ സ്വപ്നം പങ്കുവച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഇളയ പുത്രനായ സഞ്ജയ് ഗാന്ധിയായിരുന്നു. അതായിരുന്നു മാരുതി എന്ന ഇന്ത്യൻ കാർ ബ്രാൻഡിന്റെ ഒരു തുടക്കം. 1971 ഇന്ദിരാഗാന്ധി പീപ്പിൾസ് കാർ എന്ന പദ്ധതി ക്യാബിനറ്റിൽ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് പീപ്പിൾസ് കാർ നിർമ്മിക്കാനുള്ള തീരുമാനത്തിന് 1971 ക്യാബിനറ്റ് അനുമതി നൽകി. വില കുറഞ്ഞതും കാര്യക്ഷമതയേറിയതുമായ കാർ എന്നതായിരുന്നു സങ്കല്പം. ഇതിനായി കമ്പനി രൂപീകരിച്ച് നിർമ്മാണം തുടങ്ങുന്നതിന് പ്രത്യേക ലൈസൻസ് നൽകിക്കൊണ്ട് ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയെ ചുമതലയേൽപ്പിക്കാനും ക്യാബിനറ്റ് തീരുമാനമെടുത്തു. കാർ നിർമ്മാണത്തിലോ സമാനമായ മേഖലകളിലോ ഒരു ബിരുദം പോലുമില്ലാത്ത സഞ്ജയ് ഗാന്ധിയെ കാര്യങ്ങൾ മുഴുവനായും ഏൽപ്പിച്ചതിൽ അക്കാലത്ത് ചിലർക്ക് മുറുമുറുപ്പുണ്ടായിരുന്നു. അക്കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് അപ്രമാദിത്വം ഉണ്ടായിരുന്നതിനാൽ ആ ചർച്ചകൾ വളരെ വേഗത്തിൽ ഇല്ലാതായി. അന്നത്തെ കമ്പനീസ് ആക്ട് പ്രകാരം 1971 ജൂൺ 4 മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി എത്തിയതും സഞ്ജയ് ഗാന്ധി തന്നെയായിരുന്നു. 1971 ജൂണിൽ ഹരിയാനയിലെ ഗുർഗാവിലുള്ള 300 ഏക്കർ ഭൂമിയിലാണ് കാർ കമ്പനി ആരംഭിക്കുന്നത്. ഈ ഭൂമി ഏറ്റെടുക്കൽ തന്നെ അന്ന് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാർ നിർമ്മാണത്തിന് മുൻപ് തന്നെ കമ്പനി വിതരണക്കാരെ ക്ഷണിക്കുകയും അവരിൽ നിന്നും ശരാശരി 3 ലക്ഷം വീതം ഡെപ്പോസിറ്റ് വാങ്ങുകയും ചെയ്തു. നിലവിലുള്ള മറ്റു കമ്പനികൾ പോലും 5000 രൂപ മാത്രം നിക്ഷേപം സ്വീകരിച്ചിരുന്ന അക്കാലത്താണ് മാരുതി ലക്ഷങ്ങളാണ് നിക്ഷേപമായി സ്വീകരിച്ചത്. 1972
ഡീലർഷിപ്പ് നൽകുകയും ചെയ്തു. 5 വർഷത്തെ അവരുടെ കാത്തിരിപ്പിനിടയിലും കമ്പനി കാർ നിർമ്മാണം തുടങ്ങിയില്ല. നിക്ഷേപിച്ച തുക ആളുകൾക്ക് തിരികെ നൽകുകയോ ചെയ്തില്ല. തുക തിരികെ ചോദിച്ച പലരെയും കമ്പനി വിഷമത്തിലാക്കിയിരുന്നു. പുതിയ ഒരാൾ കൂടുതൽ നിക്ഷേപ തുക നൽകുവാൻ തയ്യാറാകുന്ന ഘട്ടത്തിൽ സഞ്ജയ് ഗാന്ധി നിലവിലുള്ള കരാർ കാരണമില്ലാതെ റദ്ദാക്കുകയും പുതിയതായി വന്നവർക്ക് കൂടിയ തുകയ്ക്ക് കരാർ നൽകുകയും ചെയ്തിരുന്നു. അന്നെന്ന പോലെ തന്നെ ഇന്നും സഞ്ജയ് ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരന് ആരാധകരും വിമർശകരും ഏറെയുണ്ട്. സഞ്ജയ്യുടെ പ്രായോഗിക ചിന്തയ്ക്കും സംഘടനാ വൈഭവത്തിനും കാര്യക്ഷമതയ്ക്കും അഭിവാദ്യം അർപ്പിക്കുന്നവർ ഉള്ള പോലെ അദ്ദേഹത്തിന്റെ വെകിളി പിടിച്ച താൻ പോരുമയേറിയ പെരുമാറ്റത്തെ വിമർശിക്കുന്നവരും അന്നും ഇന്നുമുണ്ട്. ഫോക്സ് വാഗൻ കമ്പനിയുടെ ബീറ്റിൽ എന്ന കാർ ലോകമെമ്പാടും ആരാധകരെ നേടി വിജയകരമായി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അക്കാലത്ത് സഞ്ജയ് ഗാന്ധി തന്റെ സ്വപ്ന വാഹനമുണ്ടാക്കുന്നതിന് വേണ്ട സാങ്കേതിക സഹായം തേടി ആദ്യം സമീപിച്ചത് അവര് തന്നെയായിരുന്നു. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ സ്ഥാപിച്ച തടിക്കൂട്ട് ഫാക്ടറിയിൽ ഒരു പ്രോട്ടോടൈപ്പൊക്കെ സ്വയം ഉണ്ടാക്കിയെടുത്തുവെങ്കിലും ആ പദ്ധതി നടന്നില്ല. ഇറക്കുമതി ഇല്ലാതെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് പുതിയ കാർ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ തുടക്കം കുറിച്ച മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് ആദ്യം 2-സ്ട്രോക്ക് എഞ്ചിൻ നിർമ്മാണമാണ് ലക്ഷ്യമിട്ടിരുന്നത്. പിന്നീട് ഈ തീരുമാനം മാറ്റി 4-സ്ട്രോക്ക് എഞ്ചിനിലെത്തി. എന്നാൽ കമ്പനി വിജയകരമായി ഒരു കാർ പോലും നിർമ്മിക്കുകയുണ്ടായില്ല. 1974 ഫെബ്രുവരി 10 പരീക്ഷണ ഓട്ടത്തിനുള്ള ആദ്യ കാർ അഹമ്മദാബാദിലെത്തിയത്. പരീക്ഷണ ഓട്ടത്തിനായി അയച്ച കാറിൽ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത എഞ്ചിനായിരുന്നു ഘടിപ്പിച്ചിരുന്നത്. പരീക്ഷണ ഓട്ടത്തിലെ 2-ാമത്തെ തലത്തിൽ എത്തുവാൻ ഈ കാറിന് സാധിച്ചില്ല. റോഡുകളിൽ ഓടുവാനുള്ള സാക്ഷ്യപത്രം നേടിയെടുക്കാൻ ആദ്യ മാരുതിക്ക് കഴിഞ്ഞിരുന്നില്ല. 1974 സർക്കാരിനെതിരെ പ്രതിപക്ഷം നയിച്ച പ്രക്ഷോഭം രാജ്യത്ത് വ്യാപകമായ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മോശമായി ബാധിച്ചു. ഇന്ദിരാഗാന്ധി പിന്നീട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും പട്ടാള നിയമം നടപ്പിലാക്കുകയും മാധ്യമ സ്വാതന്ത്ര്യം സെൻസർ ചെയ്യുകയുമുണ്ടായി. ദേശീയ സുരക്ഷയുടെ പേരിൽ എല്ലാം താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിൽ സഞ്ജയ് തന്റെ മാരുതി കാർ പ്രൊജക്ട് ഫയൽ തൽക്കാലം മടക്കിവെച്ചു. പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന ഇന്ദിരാഗാന്ധി തന്റെ ഔദ്യോഗിക പദവി മകന് വേണ്ടി ദുരുപയോഗം ചെയ്തെന്ന് ആരോപണമുണ്ടാവുകയും സർക്കാർ നിലംപൊത്തുകയും ചെയ്തു. അതോടൊപ്പം കാർ കമ്പനിയും ഏതാണ്ട് തകർന്നു. ഇന്ദിരാഗാന്ധി ഭരണത്തിൽ തിരിച്ചെത്തി. അമ്മയെ പൂർവാധികം ശക്തിയോടെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചതിന്റെ ക്രെഡിറ്റ് സഞ്ജയ് ഗാന്ധിക്ക് കൂടി ഉള്ളതാണ്. കോൺഗ്രസ് എന്ന പാർട്ടി അന്ന് നടത്തിയിരുന്നത് സഞ്ജയ് ആയിരുന്നു. കാര്യമായ പടലപ്പിണക്കങ്ങൾ ഒന്നും കൂടാതെ തന്നെ യുവരക്തത്തിന് മുൻതൂക്കം നൽകി ലോക്സഭാ സീറ്റിലേക്കുള്ള ടിക്കറ്റുകൾ വീതിച്ചു നൽകിയതും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചതുമൊക്കെ സഞ്ജയ് ഒറ്റയ്ക്കാണ്. പാർലമെന്റ് കൈയടക്കുക മാത്രമല്ല അന്ന് സഞ്ജയിന്റെ ഉപദേശപ്രകാരം കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസ് അല്ലാത്ത പാർട്ടികൾ അധികാരത്തിലിരുന്ന പല സംസ്ഥാനങ്ങളുടെയും ഗവൺമെന്റുകൾ ഇന്ദിര പിരിച്ചുവിട്ടത് സഞ്ജയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അവിടങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു കയറി. അങ്ങനെ രാജ്യത്ത് 8 പാർട്ടി ഭരിക്കുന്ന അവസ്ഥയുണ്ടായി. സഞ്ജയ് ഗാന്ധിയുടെ രാഷ്ട്രീയം ഇന്ദിരയുടേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു. റിസ്ക് എടുക്കുക എന്നത് അദ്ദേഹത്തിന് ഏറെ പ്രിയമുള്ള ഒരു കാര്യമായിരുന്നു. സഫ്ദർജംഗ് റോഡിൽ തന്റെ മെറ്റഡോറിൽ സഞ്ജയ് ഗാന്ധി ചീറിപ്പാഞ്ഞു പോയിരുന്നപ്പോൾ എന്തൊരു സ്പീഡാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ കുട്ടികൾ മൂക്കത്ത് വിരൽ വെച്ച് നിന്നിരുന്നു. സഞ്ജയ് തന്റെ ബൈപ്ലെയിനുകളും മെറ്റഡോർ ഓടിക്കുന്ന ലാഘവത്തോടെയാണ് ഓടിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. റോഡിൽ മെറ്റഡോർ കൊണ്ട് കാണിച്ചിരുന്ന എല്ലാ വിക്രിയകളും പറത്തിയിരുന്ന വിമാനം കൊണ്ടും ആകാശത്ത് സഞ്ജയ് കാണിച്ചിരുന്നു അത്രേ. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തൻ RK ധവനെ സഞ്ജയ് ഗാന്ധി നിർബന്ധിച്ച് സഫ്ദർജംഗിലുള്ള ദില്ലി ഫ്ലൈയിംഗ് ക്ലബിൽ നിന്ന് തന്റെ ഇഷ്ട വിമാനത്തിൽ കയറ്റി 2 നേരത്തേക്ക് ആകാശത്തേക്ക് ഒരു സാഹസിക യാത്രയ്ക്ക് കൊണ്ടുപോയി. അന്ന് പ്രാണൻ കയ്യിലെടുത്തു പിടിച്ചിരുന്ന ധവാൻ വിമാനം തിരിച്ച് നിലം തൊട്ട ശേഷമാണത്രേ ശ്വാസം നേരെ വീണത്. അടുത്ത ദിവസം ഇന്ദിരാഗാന്ധിയെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ ധവാൻ ഇന്നലത്തോടെ മതിയായി, ഇനി മേലാൽ ഞാൻ സഞ്ജയിനൊപ്പം വിമാനത്തിൽ കയറുകയില്ല എന്ന് പറഞ്ഞു. സഞ്ജയുടെ ഈ വിനോദത്തെപ്പറ്റി ഇന്ദിരാഗാന്ധിക്ക് മുമ്പും പരാതികൾ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തവണ എന്തായാലും മകനെ കാണുമ്പോൾ, "മോനെ സഞ്ജയ്, നീ വിമാനത്തിലെ ഇതുപോലുള്ള വിക്രിയകൾ അവസാനിപ്പിക്കാറായി എന്നൊന്ന് ഉപദേശിക്കണമെന്ന് ഇന്ദിരാഗാന്ധി ഉറപ്പിച്ചു അത്രേ. June 23 രാവിലെ 7:00 ഒരു പച്ച മെറ്റഡോർ കാറിൽ സഞ്ജയ് ഗാന്ധി സഫ്ദർജംഗ് എയർപോർട്ടിലുള്ള ഫ്ലൈയിംഗ് ക്ലബ് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. ഒരു വിമാനമെടുക്കണം, ടേക്ക് ഓഫ് ചെയ്യണം. അത് സഞ്ജയ് ഗാന്ധിയെ ഏറെ ഹരം കൊള്ളിച്ചിരുന്ന ഒരു വിനോദമായിരുന്നു. അന്നത്തെ ദിവസം വിശേഷപ്പെട്ടതായിരുന്നു. അന്ന് സഞ്ജയ് ആദ്യമായി പുതിയൊരു 2-സീറ്റർ വിമാനം പറത്തി പരീക്ഷണം നടത്താൻ പോവുകയായിരുന്നു. Pitts S2A ആയിരുന്നു ആ വിമാനം. ഫ്ലൈയിംഗ് ക്ലബിൽ സഞ്ജയിനെ കാത്ത് ക്ലബിന്റെ ചീഫ് ഇൻസ്ട്രക്ടർ സുഭാഷ് സക്സേന ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ സുഭാഷ് സക്സേന ആദ്യം സഞ്ജയിനൊപ്പം വിമാനത്തിലേറാൻ വിസമ്മതിച്ചു. ആ വിമാനം പറത്തി വേണ്ടത്ര പരിചയം സഞ്ജയിനില്ലാതിരുന്നതും
ഇൻസ്ട്രക്ടറും പൈലറ്റുമായ ചേട്ടൻ രാജീവ് ഗാന്ധിയോ അടക്കമുള്ള ആരും പറയുന്നത് സഞ്ജയ് കേൾക്കാത്തതുമൊക്കെയായിരുന്നു സക്സേന അതിൽ കയറാൻ മടി കാണിച്ചതിന് കാരണം. എന്നാൽ സഞ്ജയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സമ്മതിച്ചു. പിറ്റ്സ് S2A എന്ന 2-സീറ്ററിൽ കയറി ടേക്ക് ഓഫ് ചെയ്ത അവർ അശോക ഹോട്ടലിന്റെ മുകളിൽ ആകാശത്തിൽ സാഹസികമായി പറക്കൽ നടത്താൻ തുടങ്ങി. അങ്ങനെ പറന്നുയർന്ന് ആകാശത്ത് വട്ടം ചുറ്റി അഭ്യാസങ്ങൾ കാണിക്കുന്നതിനിടെയാണ് സഞ്ജയ് ഗാന്ധിക്ക് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി വിമാനം പൊടുന്നനെ നിലം പതിക്കുന്നതും. കത്തിച്ചാമ്പലായി ആ വിമാനം. ഇരുവരും തൽസമയം തന്നെ കൊല്ലപ്പെട്ടു. RK ധവാനോടൊപ്പം ഒരു ബ്രീഫിംഗിൽ ഇരിക്കവെയാണ് അപകടത്തെക്കുറിച്ച് ഇന്ദിര അറിയുന്നത്. അവർ ആ നിമിഷം തന്നെ ധവാനോടൊപ്പം കാറിൽ അപകട സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. അവിടെ അപ്പോഴേക്കും 100 പേർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. വിതുമ്പിക്കൊണ്ട് ഇന്ദിര കാറിൽ നിന്നിറങ്ങി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കരികിലേക്ക് ഓടി. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധി ഏറെ നിസ്സഹായായ നിമിഷമായിരുന്നു അത്. തന്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാനാവാതെയാണ് സഞ്ജയ് ഗാന്ധി വിടവാങ്ങിയത്. അധികാരത്തിൽ മടങ്ങിയെത്തിയ ഇന്ദിരാഗാന്ധി തന്റെ വിശ്വസ്തനായ വി കൃഷ്ണമൂർത്തിയുടെ കാർമ്മികത്വത്തിൽ മാരുതി കാർ എന്ന മകന്റെ സ്വപ്നം പൊടിതട്ടിയെടുത്തു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി. അക്കാലത്ത് തന്നെ മാരുതിയെ പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റുവാൻ സർക്കാർ തീരുമാനിച്ചു. 1981 ഫെബ്രുവരിയിൽ കമ്പനിയെ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന പേരിൽ പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റി. അതുവരെ ഉണ്ടായിരുന്ന ഓഹരി ഉടമകൾക്ക് സർക്കാർ 4.34 കോടി രൂപ നഷ്ടപരിഹാരം നൽകി. പിന്നീട് ആദ്യ അവസ്ഥ പോലെ തന്നെ മാരുതിക്ക് കാർ നിർമ്മാണത്തിൽ മുന്നോട്ടു പോകാനാവാത്ത വിധം തർക്കങ്ങളുണ്ടായി. കാര്യങ്ങൾ വീണ്ടും മന്ദഗതിയിലായി. പല വിദേശ കാർ നിർമ്മാതാക്കളുമായും ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു. ഫോക്സ്വാഗൻ, ഫിയറ്റ്, നിസാൻ, മിത്സുബിഷി, ഹോണ്ട എന്നീ മറുനാടൻ കമ്പനികളുമായാണ് മാരുതി പങ്കാളിത്ത ചർച്ച പുനരാരംഭിച്ചത്. പക്ഷേ ആദ്യമുണ്ടാക്കിയ ദുഷ്പേരുകൾ കാരണം ഈ കമ്പനികളൊന്നും മാരുതിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യം കാണിച്ചില്ല. ഒടുവിൽ ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുസുക്കി മാത്രമാണ് ഇതിൽ താല്പര്യം കാണിച്ചത്. അതിനാൽ 1981 അവസാനം 26% ഓഹരിയുമായി സുസുക്കിക്ക് മാരുതിയിൽ പങ്കാളിത്തം നൽകി. തുടർന്ന് ചെറുകാറുകൾ മാത്രം നിർമ്മിച്ചാൽ മതിയെന്ന ധാരണയിൽ 1982 ഒക്ടോബറിൽ മാരുതി സുസുക്കിയുമായി കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. 1982 ഹരിയാനയിലെ ഗുഡ്ഗാവിൽ മാരുതി അതിന്റെ ആധുനീകരിച്ച ആദ്യ ഉൽപ്പാദന കേന്ദ്രം തുറന്നു. 1983 പ്രാദേശികമായ പ്രൊഡക്ഷൻ തുടങ്ങി. അധികം വൈകാതെ ഹരിയാനയിലെ മാരുതി ഉദ്യോഗ് ലിമിറ്റഡിന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ ഈ കാറിന്റെ നിർമ്മാണം പൂർത്തിയായി. മാരുതി 800 എന്ന കാറിന്റെ ആദ്യ ലോട്ട് ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് തയ്യാറായി. ഇന്ത്യയുടെ വാഹന വിപണിയെയും സാമ്പത്തിക സ്രോതസ്സുകളെയും വിപ്ലവാത്മകമായി ഉഴുതുമറിച്ച മാരുതി 800 എന്ന സുന്ദരിക്കാർ ജനപ്രിയമാകാനും റോഡിലേക്ക് എത്താനും അണിഞ്ഞൊരുങ്ങി നിന്നു. രാജ്യത്തെ ആദ്യ വാഹനം, അതിന്റെ ആദ്യ വിൽപ്പന അഥവാ അതിന്റെ താക്കോൽ കൈമാറൽ, അത് തന്റെ അകാലത്തിൽ പൊലിഞ്ഞ മകനുള്ള ശ്രദ്ധാഞ്ജലി കൂടിയാവണം എന്ന് ഇന്ദിരാഗാന്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ തന്നെ 1983 ഡിസംബർ 14 സഞ്ജയ് ഗാന്ധിയുടെ ജന്മദിനത്തിലായിരുന്നു മാരുതി 800 എന്ന കാറിന്റെ ആദ്യ താക്കോൽദാന ചടങ്ങിന് മുഹൂർത്തം നിശ്ചയിച്ചത്. ഈ ജനപ്രിയ മോഡലിന്റെ രാജ്യത്തെ ആദ്യ ഉപഭോക്താവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മാരുതി വിപണിയിൽ ഇറക്കുമ്പോൾ തന്നെ കുറച്ചു ബുക്കിങ്ങുകൾ വന്നിരുന്നു. ആദ്യം മാരുതി കിട്ടേണ്ടയാളെ ഒരു ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കാൻ കമ്പനി തീരുമാനിച്ചു. ആ നറുക്കെടുപ്പിൽ ആദ്യം ഭാഗ്യം സിദ്ധിച്ചത് ഹർപാൽ സിംഗ് എന്ന ആൾക്കായിരുന്നു. ഒരു ഫിയറ്റ് കാറിന്റെ ഉടമയായിരുന്ന ഹർപാൽ സിംഗ് ആ കാറ് വിറ്റാണ് ആദ്യത്തെ മാരുതി സ്വന്തമാക്കാനുള്ള പണം കണ്ടെത്തിയത്. ഒരു പുതിയ ഇന്ത്യൻ നിർമ്മിത കാർ വാങ്ങുന്നതിന് അദ്ദേഹത്തിന് സംശയങ്ങളോ ആശങ്കകളോ ധൈര്യക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മാരുതിയുടെ ഗുഡ്ഗാവിലെ പ്ലാന്റിൽ വെച്ച് ഇന്ദിരാഗാന്ധിയായിരുന്നു ഈ വാഹനം ഹർപാലിന് സമ്മാനിച്ചത്. തുടക്കത്തിൽ കമ്പനിയെ എതിർത്തവരെയെല്ലാം ഇന്ദിരാഗാന്ധി താക്കോൽദാന ചടങ്ങിൽ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. താക്കോൽദാന ചടങ്ങിൽ അന്ന് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധിയും പങ്കെടുത്തിരുന്നു. മാരുതി 800 ആദ്യത്തെ 10 താക്കോൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ നേരിട്ട് കൈമാറുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ആദ്യത്തെ പീപ്പിൾസ് കാറിന്റെ താക്കോൽ ഇന്ദിരയിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഹർപാൽ സിംഗ് ഇന്ത്യൻ എയർലൈൻസിലെ ജീവനക്കാരനായിരുന്നു. പ്രധാനമന്ത്രിയിൽ നിന്ന് ഹർപാൽ ഈ താക്കോൽ ഏറ്റുവാങ്ങുന്ന ചിത്രം അന്ന് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും 1 തന്നെ അച്ചടിച്ചു. അജിത് സിംഗ്, സുഷാൻ, GK കപൂർ എന്നീ വ്യക്തികൾക്കാണ് ആദ്യ 800 ഇന്ദിരാഗാന്ധി നൽകിയത്. 47,500 അന്ന് മാരുതി 800 വില. ഇപ്പോഴത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് 800 കാറിന് പോലും ഇതിനേക്കാൾ വില ഇന്നുണ്ട്. ചക്രങ്ങളിലുള്ള മാരുതി 800 എന്ന ഭവനം നമ്മുടെ റോഡുകളെ കീഴടക്കിയ ചലനാത്മകതയുടെ പ്രതീകമായി ഒരു ഭീമാകാരമായി മാറി. ഇന്ത്യൻ മധ്യവർഗത്തിന്റെ സ്വപ്നങ്ങളുടെ തേരാളിയായി മാരുതി 800. പിന്നീട് പല വാഹനങ്ങളും വന്നിരുന്നുവെങ്കിലും
ഹർപാൽ 2010 വരെ ഇതേ കാർ തന്നെ ഉപയോഗിച്ചു. കുടുംബ വീടുകളിലേക്കും മീററ്റിലേക്കുമൊക്കെ അദ്ദേഹവും കുടുംബവും പോയിരുന്നത് ഇതേ കാറിൽ തന്നെയായിരുന്നു. മീററ്റിലേക്കുള്ള യാത്രയിൽ ആളുകൾ വണ്ടിക്കടുത്തേക്ക് വരികയും അത് തൊട്ടുനോക്കുകയും വില ചോദിക്കുകയും ഒക്കെ ചെയ്യുക പതിവായിരുന്നുവെന്ന് ഹർപാൽ ഒരിക്കൽ എഴുതുകയുണ്ടായി. പത്മിനിയും അംബാസഡറും തുടങ്ങിയ താരതമ്യേന വലിയ കാറുകൾക്കിടയിൽ ഓടുന്ന മാരുതി 800 എന്ന ഇന്ത്യൻ പാതകളിലെ സുന്ദരി വളരെ വലിയ കൗതുകം തന്നെയായിരുന്നു. DIA 6479 എന്നതായിരുന്നു ഹർപാൽ സിംഗിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ വാഹനം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം കമ്പനി ആരംഭിച്ചു. ഹർപാൽ സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ടു. ഹർപാൽ സിംഗ് മരിച്ച ശേഷം ആരോരും ശ്രദ്ധിക്കാതെ ദില്ലി ഗ്രീൻ പാർക്കിലെ അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് വെയിലും മഴയുമേറ്റ് തുരുമ്പിക്കുന്ന കാർ കമ്പനി കണ്ടെത്തി. അത് തിരിച്ചു ഡൽഹിയിലെ മാരുതിയുടെ ഹെഡ് ഓഫീസിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഈ വാഹനം മാരുതിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സ്പീഡോമീറ്ററിൽ നിർമ്മാതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്പീഡ് ലെവൽ കൈവരിക്കാൻ പലപ്പോഴും മറ്റു കാറുകൾക്ക് അന്ന് സാധിച്ചിരുന്നില്ല. എന്നാൽ സ്പീഡോമീറ്ററിൽ രേഖപ്പെടുത്തിയ 140 കിലോമീറ്റർ സ്പീഡും അതിന് മുകളിലും അനായാസേന കൈവരിക്കാൻ മാരുതി 800 കഴിഞ്ഞു. മാരുതി 800 ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു ഈ നേട്ടം കൈവരിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിലാണ് മാരുതി 800 ഇന്ത്യ മുഴുവൻ കുതിച്ചുകൊണ്ട് ഓടിയത്. അക്കാലത്തെ രാജ്യത്തെ മിക്കവാറും എല്ലാ സെലിബ്രിറ്റികളുടെയും ആദ്യത്തെ ആഡംബര വാഹനം മാരുതി 800 ആയിരുന്നു. സച്ചിൻ തെണ്ടുൽക്കറുടെ ആദ്യ മാരുതി 800 നഷ്ടപ്പെടുകയും പിന്നീടത് തിരിച്ചുകിട്ടാൻ അദ്ദേഹം ശ്രമങ്ങൾ നടത്തുകയുമുണ്ടായി. മാരുതി 800 കാർ സ്വന്തമാക്കാനുള്ള തുക ഏറെ നാളുകൾ കൊണ്ടാണ് സച്ചിൻ സ്വരൂപിച്ചത്. ഈ പണം ഉപയോഗിച്ച് 1983 സച്ചിൻ സ്വന്തമാക്കിയത് നീല മാരുതി 800 ആയിരുന്നു. ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാനും സിനിമാ പ്രേമികൾക്കും മാരുതി 800 മധുരമുള്ളൊരു സ്മരണയാണ്. കാരണം ജന്മനാടായ ഡൽഹിയിൽ നിന്നും ഈ കാറും വാങ്ങി ബോളിവുഡിന്റെ നഗരമായ മുംബൈയിലേക്ക് ഡ്രൈവ് ചെയ്തെത്തുകയായിരുന്നു ഷാറുഖ് ഖാൻ. രാജ്യത്തെ ആദ്യ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ എന്ന പ്രത്യേകതയും മാരുതി 800 പേരിലുള്ളതാണ്. അക്കാലത്ത് ഇന്ത്യയിലെ നിരത്തുകളിലുണ്ടായിരുന്ന അംബാസഡർ, ഹിന്ദുസ്ഥാൻ കോണ്ടസ, പ്രീമിയർ പത്മിനി തുടങ്ങിയ കാറുകളിലെല്ലാം റിയൽ വീൽ ഡ്രൈവുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1983 പുറത്തിറങ്ങിയ മാരുതി 800 ഒരു രാജ്യത്തിന്റെയും ജനതയുടെയും സ്വപ്നങ്ങൾക്കൊപ്പമാണ് സഞ്ചരിച്ചത്. 2014 വിപണിയിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട് മാരുതി 800 എന്ന ഇന്ത്യ കണ്ട സ്വന്തം കാർ.